എല്ലാവർക്കും ഒരിക്കൽ കൂടെ കുട്ടനാടൻ തട്ടുകടയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കുക. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കുട്ടനാടൻ തട്ടുകടയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ചാണ്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇടയൊക്കെ കഴിക്കാനായിട്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടും പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ക്യാബേജ് ആണ്. ക്യാബേജ് നമ്മളിതുകൂടി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ക്യാബേജ് വേണം. അടുത്തതായി നമുക്ക് വേണ്ടത് ക്യാരറ്റ് ആണ്. ക്യാരറ്റ് ഇതുകൂടി ചെറുതായിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കൂടാതെ നമുക്ക് വേണ്ടത് ക്യാപ്സിക്കം ആണ്. ക്യാപ്സിക്കം ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടിയും കുറച്ചും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ നമുക്ക് വേണ്ടത് മയണൈസ് ആണ്. മയണൈസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. കൂടാതെ നമുക്ക് വേണ്ടത് തൈരാണ്. ഇനിയും നമുക്ക് വേണ്ടത് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡാണ്. ഞാനിവിടെ ഒരു 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് 3 സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ കഴിയും. അടുത്തതായി നമുക്ക് വേണ്ടത് ചീസ് സ്ലൈസ് ആണ്. നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കടയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. കൂടാതെ ടൊമാറ്റോ കെച്ചപ്പും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ആവശ്യമായിട്ടുണ്ട്. ആദ്യമായി നമുക്ക് ബ്രെഡിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാനായിട്ട് വെജിറ്റബിൾ ഫില്ലിങ്സ് ഉണ്ടാക്കിയെടുക്കണം. അതിനായി ഒരു ബൗൾ എടുക്കുക. ബൗളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുക്കാം. കൂടാതെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റ് കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ക്യാരറ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം നമുക്കിപ്പോൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് കൂടെ നമുക്കിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ മയണൈസും കൂടെ നമുക്കിപ്പോൾ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ മയണൈസും തൈരും എല്ലാം കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വെജിറ്റബിൾ കട്ട് ചെയ്യുമ്പം ഒത്തിരി സൈസ് കൂടാൻ പാടില്ല. കാരണം നമുക്ക് മിക്സ് ചെയ്യാനും ഈ ബ്രെഡിൻ്റെ അത് നമുക്ക് ആഡ് ചെയ്യാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഈ ഒരു സൈസിൽ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ഫില്ലിങ്സ് നമ്മൾ നന്നായി മിക്സ് ചെയ്തിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി നമുക്കിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടി ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ വറ്റൽ മുളക് പൊടിച്ചത് അതുകൂടെ നമുക്കിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. കൂടാതെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. നമ്മളിതൊരു ഉപ്പിട്ടിട്ടില്ല, ഒരു 1/4 ടേബിൾ സ്പൂൺ ഇല്ല. അതിൻ്റെ താഴെ നമ്മൾ ഉപ്പും കൂടെ നമുക്കിപ്പോൾ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പൊടികളൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ബ്രെഡിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റി മാറ്റം വരുത്താവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 6 ബ്രെഡ് ഉണ്ടാക്കാനായിട്ടാണ്. 6 ബ്രെഡ് എന്ന് പറയുമ്പോൾ 3 സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ടാണ് ഞാനിവിടെ ഫില്ലിങ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ശകലം ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഫില്ലിങ്സ് ആഡ് ചെയ്യാനായിട്ട് ഇതുകൂടെ ഒരു പ്ലേറ്റ് വെക്കുക, അതിലൊക്കെ നമുക്ക് ബ്രെഡ് വെക്കാം. ഇനിയും നമുക്ക് ഇതിലേക്ക് നമുക്ക് ചീസ് സ്ലൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ചീസ് സ്ലൈസ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ചീസ് വേറെ മോഡലിലെ ചീസ് ആണെങ്കിൽ അത് ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നിങ്ങളുടെ ചീസ് ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചീസ് ഇട്ടില്ലെങ്കിലും ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഫില്ലിങ്സ് നമുക്ക് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ഫില്ലിങ്സ് ഒക്കെ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി ഓവറാവാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്കുള്ള ബ്രെഡിന് വേണ്ടിയിട്ട് ഒരു ബ്രെഡ് എടുക്കാം. ബ്രെഡിൻ്റെ ഒരു സൈഡിലേക്ക് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുകൂട്ട് ബ്രെഡ് ക്ലോസ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡുകളും കൂടെ നമുക്ക് ചെയ്തെടുക്കണം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡിനും കൂടെ ഫില്ലിങ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ടുള്ള ഫില്ലിങ്സാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് 3-ൽ കൂടുതൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് പറ്റിയൊരു സ്പെഷ്യൽ വെറൈറ്റി ഐറ്റമാണ്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലൊരു പാൻ വെക്കാം. പാൻ വെച്ചിട്ട് നന്നായി ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. നമ്മൾ ബട്ടർ യൂസ് ചെയ്തത് കുക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ബ്രെഡിനൊക്കെ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ബട്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നമുക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡ് നമ്മുടെ പാനിൽ നമ്മൾ ഇട്ടിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്കും കൂടെ നമുക്ക് ബട്ടർ ഒന്ന് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങളിത് കുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ തീ മാക്സിമം കുറച്ച് വെച്ചിട്ട് നമ്മളിത് കുക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ഏകദേശം കുക്കായിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിടാം. ഏകദേശം ഒരു 30 സെക്കൻഡോടെ നമുക്ക് ഒരു സൈഡ് നമുക്ക് കുക്കായി കിട്ടും. അതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡും നമുക്ക് അങ്ങനെ കിട്ടും. അങ്ങനെ നമുക്ക് ഒരെണ്ണം നമ്മളിവിടെ റെഡിയാക്കിയിരിക്കുകയാണ്. നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതേ പ്രൊസീജിയറിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡുകളും കൂടെ നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മളിവിടെ മൊത്തം 3 സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം എന്ന് നമുക്ക് പറയാം. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്കും ഒക്കെ നന്നായിട്ട് ഇത് ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകും.
അപ്പം നമ്മുടെ സാൻഡ്വിച്ച് എല്ലാം നമ്മളിവിടെ റെഡിയാക്കിയിരിക്കുകയാണ്. നമ്മളിവിടെ ജസ്റ്റ് ഞാനിത് സെൻറ്ററിൽ കൂടെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അകത്തെല്ലാം കാണാനായിട്ട് ഞാനിത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതേപോലെ ഞാൻ എല്ലാ ബ്രെഡും ഇതുകൂട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് നമുക്കിത് മാറ്റിയെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടും ക്രിസ്പി ആയിട്ടുമുള്ള നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ബ്രേക്ക്ഫാസ്റ്റിനോടൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി നമ്മൾ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.